ഏറ്റവും പ്രിയപ്പെട്ട പാലക്കാട്ടെ മാധ്യമ സുഹൃത്തുക്കളെ, കേരളവും രാജ്യവുമെല്ലാം ചർച്ച ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ്. ശരിക്കും പറഞ്ഞാൽ പൊതു തെരഞ്ഞെടുപ്പിനേക്കാൾ ആവേശജനകമായ ഒരു ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞൊരു ഹാങ് ഓവറിലാണ് നമ്മൾ. ആ തെരഞ്ഞെടുപ്പിലുടനീളം എല്ലാ സ്ഥാനാർത്ഥികളെയും ജനങ്ങളിലേക്ക് പരമാവധി എത്തിക്കാൻ വേണ്ടിയിട്ട് എടുത്ത നിങ്ങളുടെ ഓരോരുത്തരുടെയും ശ്രമങ്ങൾ, ആ ശ്രമങ്ങളെ ആദ്യമേ തന്നെ ഹൃദയാഭിവാദ്യം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. കാരണം സ്ഥാനാർത്ഥികളാകുമ്പം അത് രാവിലെ എഴുന്നേക്കും വളരെ വൈകിയേ കിടക്കാൻ പോകുള്ളൂ. അത് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിനേക്കാൾ ഒരു 10-15 മിനിറ്റ് നേരത്തെ നിങ്ങൾ എഴുന്നേക്കണം. അതിനേക്കാൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഉറങ്ങാനും വഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ടൈറ്റ് ഷെഡ്യൂളിൽ ഇത്രയേറെ ശ്രമകരമായി നമ്മുടെ ജനാധിപത്യ സമ്പ്രദായത്തെ വിജയിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അഹോരാത്ര പരിശ്രമമാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ദീർഘവീക്ഷണത്തോടു കൂടി നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ ധാരാളമായി നടത്തേണ്ടതായിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങളിൽ എല്ലാ മാധ്യമ സുഹൃത്തുക്കളുടെയും വിമർശനാത്മകമായിട്ടുള്ള പിന്തുണ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ചെറിയ വീഴ്ചകൾ പോലും ചൂണ്ടിക്കാട്ടിയാൽ മാത്രമേ നമുക്ക് തിരുത്തി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അത്തരത്തിലുള്ള പിന്തുണ ഉണ്ടാകണമെന്ന് വളരെ സ്നേഹത്തോടുകൂടി അഭ്യർത്ഥിക്കുക. ഞാനത് മനസ്സിലാക്കിയിടത്തോളം ഇപ്പം മോയിൻ സ്കൂൾ ഡിജിറ്റലൈസേഷൻ ആയാലും ടൗൺ ഹാളിൻ്റെ പൂർത്തീകരണമായാലും ഈ രണ്ടിനകത്തും ഫണ്ട് അലോക്കേഷൻ്റെ പ്രശ്നമല്ല. മോയിൻ സ്കൂൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു എം എൽ എ എന്ന നിലയിൽ ചെയ്യുവാൻ കഴിയുന്നത് ഫണ്ട് അലോക്കേഷനാണ്. ആ ഫണ്ട് അലോക്കേഷനെല്ലാം വളരെ കൃത്യമായി ചെയ്യുകയും ഇനി ഗവൺമെൻ്റൽ ഇൻ്റർഫിയറൻസ് ആണ് വേണ്ടത് രണ്ട് വിഷയങ്ങൾക്കകത്ത്. ആ ഇൻ്റർഫിയറൻസിന് വേണ്ടിയിട്ടുള്ള ഇപ്പം അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായും ഈ ചെറിയ സമയം കൊണ്ട് തന്നെ മന്ത്രിമാരുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. 4-ാം തീയതിയാണ്. അപ്പം അതിനുകൂടി ഈ ഒരു ചോദ്യത്തിനിടയ്ക്ക് ക്ഷണിക്കുന്നതിനകത്ത് ക്ഷമിക്കണം. 4-ാം തീയതിയാണ് സത്യപ്രതിജ്ഞ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം 5-6 ദിവസങ്ങളിൽ പരമാവധി മന്ത്രിമാരുടെ അപ്പോയിൻമെൻറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് മന്ത്രിമാരോടൊക്കെ ഇനിഷ്യലി സംസാരിച്ചപ്പോൾ പോസിറ്റീവായിട്ടുള്ള നിലപാടാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തും, ഉറപ്പായിട്ടുണ്ടാകും. വികസന കാര്യങ്ങളിൽ നമുക്കിങ്ങനെ ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ വിചാരിക്കേണ്ടെന്ന കാര്യമില്ല. അപ്പോൾ ഇന്നലെ ഞാൻ മുനിസിപ്പാലിറ്റിയിൽ പോയിരുന്നു. മുനിസിപ്പാലിറ്റിയിൽ പോയപ്പം എല്ലാ കൗൺസിലർമാരും കണ്ടപ്പോൾ ഞാനൊരു കാര്യം അവരോട് പറഞ്ഞത്, ഇപ്പം സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോട് എനിക്ക് പറയാനായിട്ടുള്ളത്, ഇപ്പം മുനിസിപ്പാലിറ്റിയുടെ ഭരണകാലാവധി 1 വർഷമാണ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ 1.5 വർഷമാണ്, ഈ ടെന്യൂറിൽ എൻ്റെയും 1.5 വർഷമാണ്. ഈ 1.5 വർഷം നമുക്ക് പരമാവധി പെർഫോം ചെയ്യാം. തെരഞ്ഞെടുപ്പാകുമ്പോൾ അവരെ തോൽപ്പിക്കാൻ ഞാനും എന്നെ തോൽപ്പിക്കാൻ അവരും ശ്രമിച്ചോട്ടെ, അന്നേരം നമുക്ക് രാഷ്ട്രീയമാകാം. അതുവരെയുള്ള കാര്യങ്ങളിൽ പാലക്കാടിനെ തോൽപ്പിക്കാൻ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രമിക്കേണ്ട എന്ന് പറയുകയും അവർ വളരെ പോസിറ്റീവായിട്ട് ഇപ്പോൾ മുനിസിപ്പാലിറ്റി പോയപ്പോൾ അവർ വളരെ പോസിറ്റീവായിട്ട് അതിനോട് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് വികസന കാര്യങ്ങളിൽ നമ്മൾ അങ്ങനെ ഒരു ഫൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നാടിന് പ്രയോജനമില്ല. അങ്ങനത്തെ ആശങ്ക ജനാധിപത്യത്തിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനത്തെ പ്രതിപക്ഷ എം എൽ എക്ക് അങ്ങനത്തെ ഇൻസെക്യൂരിറ്റി ഉണ്ടാകാൻ പാടില്ല. ഇപ്പം കാരണം ഇപ്പം പാലക്കാട് കേരളത്തിന്റെ ഭാഗമാണല്ലോ. ഇപ്പം കേരളം ഏതെങ്കിലും മേഖലയിൽ 1-ാം നമ്പറാണ് എന്ന് സർക്കാരിന് ക്ലെയിം ചെയ്യണമെങ്കിൽ പാലക്കാട് ഉൾപ്പെടുന്നതാണല്ലോ കേരളം. അപ്പം ആ 1 ആക്കാനുള്ള ശ്രമങ്ങളിലെല്ലാം പാലക്കാടിനെ കൂടി ഉൾപ്പെടുത്തേണ്ടത് ഗവൺമെന്റിന്റെ. ഇപ്പം പാലക്കാട് എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ, പാലക്കാട് കോൺസ്റ്റിറ്റ്യൻസിയുടെ എം എൽ എ മാത്രമാണ് ഞാൻ. പാലക്കാട് കോൺസ്റ്റിറ്റ്യൻസിയുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. പാലക്കാട് കോൺസ്റ്റിറ്റ്യൻസിയുടെയും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ്. അപ്പോൾ ആ തോന്നൽ അവർക്ക് കൂടി ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നില്ല ഒരു പ്രതിപക്ഷ ഇപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മളൊന്നൊരു മുൻവിധിയോടുകൂടി സമീപിക്കേണ്ടല്ലോ. ഇപ്പം ഗവൺമെൻറ് ആൻറ്റി ആയിരിക്കും എന്നുള്ളൊരു സമീപനത്തിൽ ഞാൻ പോകുന്നില്ല. മുൻവിധികളില്ല, ഞാൻ ആ വിഷയത്തിനകത്ത് പ്രജുഡിസ്റ്റിക് അല്ല. ഇപ്പം കാരണം ഇപ്പം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ചില കൺസേൺസ് വളരെ കൃത്യമായി ഞാനത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ ധരിപ്പിച്ചു. CPMന്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പുമായിട്ട് സംസാരിച്ചപ്പോഴും അവരെന്നോട് പറഞ്ഞ വാക്കുകൾ, ആ വാക്കുകൾ പ്രവൃത്തിയിലൂടെ കൊണ്ടുവരാൻ പറ്റിയാൽ
അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന്, ശ്രീ ഷാഫി പറമ്പിൽ ഒരു മികച്ച ഒറേറ്റർ കൂടിയാണ്. നന്നായി ഡെലിവർ ചെയ്യുന്ന കാര്യങ്ങൾ ഡെലിവർ ചെയ്യുന്ന വളരെ ആ ഇമോഷണൽ കോണ്ടന്റിനെ അതേ ഗ്രാവിറ്റിയോട് കൂടിയിട്ട് റിഫ്ലക്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പം സംസാരങ്ങളിലൊന്നും ഞങ്ങൾ ഒരേ ശൈലിയുടെ ആളുകളല്ല. അപ്പം വളരെ വ്യത്യസ്തമായ ശൈലിയാണെങ്കിൽ പോലും ഒരു 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 പ്രതിപക്ഷ എം എൽ എയുടെ ഒരു ധർമ്മം ഉണ്ടല്ലോ ആ വിഷയങ്ങൾക്കകത്ത്. ഇപ്പം സർക്കാരിനെ തിരുത്തേണ്ടുന്ന വിഷയങ്ങൾക്കകത്ത് ഒരു പ്രതിപക്ഷ എം എൽ എയുടെ ധർമ്മത്തെ, ഇപ്പം ഇത്രയും കാലം ഒരു പ്രതിപക്ഷ യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകൻ എന്നുള്ള നിലയിലുള്ള തിരുത്തലുകൾ നടത്തിയിട്ടുണ്ട്, തിരുത്തലുകൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് സഭയ്ക്കകത്തും സ്വാഭാവികമായിട്ടും ഉണ്ടാകും. പിന്നെ സഭയിലുള്ള ഒരു 99% ആളുകളും ഇതുപോലെ തെരുവ് സമരങ്ങളിലൂടെ കടന്നു വന്ന ആളുകളാണ്. അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മന്ത്രിമാരുമെല്ലാം ഒരു 99%, ഞാൻ 1% ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വരട്ടെ എന്ന് എഴുതിയിട്ടാണ്, അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെ വന്നവരാണ്. അപ്പം അതുകൊണ്ട് തെരുവിലെ സമരങ്ങൾ ഒരു കോൺഫിഡൻസ് ആണല്ലോ ഏതൊരു പൊതുപ്രവർത്തകൻ്റെയും. അങ്ങനെയല്ല, ഞാൻ എൻ്റെ നിലപാട് ആ വിഷയത്തിനകത്ത് വളരെ കൃത്യമായി പറഞ്ഞു. നമ്മളൊരു എന്താ പറയുക, ഈ ഓപ്പറേഷൻ കമല മോഡൽ ഐറ്റംസിനൊന്നും നമ്മളില്ല. അങ്ങനെ ജനാധിപത്യത്തെ നമ്മൾ ആളുകൾക്ക് സമ്മർദ്ദവും പ്രതിഫലവും കൊടുത്തിട്ട് പിന്നെ ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാകാനില്ല. പക്ഷേ ആ വിഷയങ്ങൾക്കകത്ത് ഇപ്പോൾ താങ്കളുടെ സ്പെസിഫിക് ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, RSS സർസംഘചാലക് പോലും നിലപാട് തിരുത്തിയാൽ ആദ്യം സംസാരിക്കാൻ പോകേണ്ടത് കോൺഗ്രസ് ആയിരിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അപ്പം RSS സർസംഘചാലകിൻ്റെ വിഷയത്തിൽ പോലും ആ നിലപാടാണെങ്കിൽ കൗൺസിലർമാരുടെ വിഷയത്തിൽ അതേ നിലപാട് തന്നെ ആയിരിക്കുമല്ലോ. ഇല്ല, അങ്ങനെ അത്തരം കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അപ്പുറത്തൊക്കെ നിങ്ങൾക്ക് അറിയാലോ, വലിയ കലാപങ്ങളും കലഹങ്ങളും നടക്കുകയല്ലേ. ഒരുപാട് മനുഷ്യന്മാരിപ്പോൾ അവരുടെ ഇപ്പം നയങ്ങൾ ശരിയല്ല എന്ന തിരിച്ചറിവുണ്ടാകുന്ന കാലമാണ്. ആ തിരിച്ചറിവുമായിട്ട് ബന്ധപ്പെട്ട് ആര് വന്നാലും നമ്മൾ പോസിറ്റീവായിട്ട് സ്വാഗതം ചെയ്യും. അങ്ങനെയല്ല, ഇപ്പൊ കോൺഗ്രസ് രാജ്യത്തെ ആദ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ രൂപമാണ്. ഇപ്പം കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോയത് മാത്രമല്ല, ഇപ്പം കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു വലിയ പ്രത്യയശാസ്ത്രമാണല്ലോ. അതിൽ നിന്ന് ഇപ്പൊ എത്രയോ പാർട്ടികൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസിൽ നിന്ന് പോയി എത്രയോ ബംഗാളില് തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി കോൺഗ്രസ് ആണ് അല്ലേ. ഇപ്പം മഹാരാഷ്ട്രയിൽ നാഷണൽ NCP, നാഷണൽ കോൺഗ്രസ് പാർട്ടി, അങ്ങനെ എത്രയോ സ്ഥലങ്ങളിൽ കോൺഗ്രസിൽ നിന്ന് പാർട്ടികൾ തന്നെ രൂപപ്പെട്ടിരുന്നു. അത് കാരണം രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം, രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം എന്ന നിലയിൽ പിന്നീടുണ്ടാകുന്ന രൂപാന്തരങ്ങൾ കൂടുതൽ നഷ്ടം ഉണ്ടാവുക കോൺഗ്രസിനാണ്. പക്ഷേ പാലക്കാട് സാഹചര്യം വ്യത്യസ്തമായിരിക്കും. കോൺഗ്രസിലേക്കുള്ള പല മേഖലയിലെ ഒഴുക്കുകൾക്കായിരിക്കും സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. ഞാൻ പറയുന്ന ലീഡർഷിപ്പിനെ വിട്ടേക്കും നിങ്ങൾ. തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് പാറ്റേൺ നോക്കൂ. മറ്റ് പല പാർട്ടികളുടെയും ശക്തി കേന്ദ്രങ്ങളിലെല്ലാം ഇത്തവണ മാറ്റി ചിന്തിച്ചിട്ടില്ലേ? അതൊരു റിഫ്ലക്ഷനാണ്, അതൊരു ഇൻഡിക്കേറ്ററാണ്. ആളുകൾ ഒരു പൊളിറ്റിക്കൽ മൂഡ് സ്വിങ്ങിന് തയ്യാറാണ് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണത്. ആ ഉദാഹരണം സ്വാഭാവികമായിട്ട് അതിൻ്റെ നെക്സ്റ്റ് ലെയർ ലീഡർഷിപ്പിലേക്ക് ഉണ്ടാകും, അതിന് മുകളിലേക്ക് ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. അത് BJPയിൽ മാത്രമായിട്ട് നിങ്ങൾ പരിമിതപ്പെടുത്തണ്ട. ശ്രീ സന്ദീപാര്യരുടെ കടന്നുവരവ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിൻ്റെ നമ്പറിൽ ലിമിറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മളെല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്. ഇതൊരു വലിയ ഫൈറ്റാണ്, വർഗീയതയ്ക്കെതിരായിട്ടുള്ളൊരു വലിയ നിലപാടെടുക്കുകയാണ്. ആ വർഗീയതയ്ക്കെതിരായിട്ട് നിലപാടെടുക്കുമ്പോൾ 18,840 വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമല്ല നമുക്ക് ആവശ്യം. ആളുകളുടെ മനസ്സിലെ പ്രത്യയശാസ്ത്ര മാറ്റം കൂടിയാണ് ആ വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിന് ശേഷം ആളുകളെല്ലാം പഴയ നിലപാടിലേക്ക് പോയി കഴിഞ്ഞാൽ കാര്യമില്ലല്ലോ. അപ്പോൾ ആ ഒരു വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഒരു ഐഡിയോളജിക്കൽ ഷിഫ്റ്റ്, ആ ഷിഫ്റ്റിലെ പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്ററുകളിൽ ഒരാളാണ് ശ്രീ സന്ദീപർ. ഇപ്പം നിങ്ങൾ എടുത്തു നോക്കൂ, കേരളത്തിലെ BJP നേതാക്കന്മാരിൽ അക്കാലഘട്ടത്തിൽ ഏറ്റവും ഫേസ് വാല്യൂ ഉള്ള നേതാക്കന്മാരിൽ ഒരാളല്ലേ സന്ദീപർ അല്ലേ? BJP സംസ്ഥാന പ്രസിഡന്റിനേക്കാൾ ഫേസ് വാല്യൂ, ഞാൻ ഫേസ് വാല്യൂവിൻ്റെ കാര്യമാണ്, പദവിയുടെ കാര്യമല്ല. ഫേസ് വാല്യൂ ഉണ്ടായിരുന്ന ഒരാൾ ഇപ്പുറത്തേക്ക് വരിക. ഇപ്പോൾ കേരളത്തിലെ ഏതൊരു പോയിന്റിൽ പോയാലും അറിയപ്പെടുന്ന ആളാണ് ശ്രീ സന്ദീപ് വാര്യർ.
അദ്ദേഹത്തിന് അക്കാലഘട്ടത്തിൽ ഒരു നിലപാടിനോട് യോജിപ്പില്ല, പക്ഷെ അറിയപ്പെടുന്ന ഒരാളാണ്. ആ ഫേസ് വാല്യൂ ഉള്ള ഒരാൾ ഇപ്പുറത്തേക്ക് വരിക എന്ന് പറയുന്നത് ഒരു ചേഞ്ചിന്റെ ഇൻഡിക്കേറ്ററാണ്. അതപ്പോൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലെ നമ്പറിനപ്പുറം, നമ്പറിനപ്പുറമുള്ളൊരു മാനം ശ്രീ സന്ദീപ് വാര്യരുടെ കടന്നവരോട് കൂടി. തീർച്ചയായിട്ടും അത് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം എന്നുള്ളതല്ല, ഞാൻ തെരഞ്ഞെടുപ്പിൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തെരഞ്ഞെടുപ്പിൽ ഞാൻ ഏറ്റവും അധികം ദൈനംദിനം സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം പാലക്കാട് നെൽകർഷകന്റെ പ്രശ്നമാണ്. കാരണം അത് ഓരോ സ്ഥലങ്ങളിലും, ഇപ്പം നെൽകർഷകൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു ഗ്രാമം മാത്രം വന്നാൽ പോരാ, മുനിസിപ്പാലിറ്റിയിലുണ്ടല്ലോ നെൽകർഷകൻ. പാലക്കാട് കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ഏതെങ്കിലും ഒരു ഒരു തൊഴിൽ എൻ്റെ നമ്പറിനെ കണക്ക് കൂട്ടി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് നെൽകൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, പ്രത്യക്ഷമായും പരോക്ഷമായും. ഭൂവുടമകളുണ്ട്, പാട്ടത്തിനെടുത്തവരുണ്ട്, വലിയ നമ്പർ തൊഴിലാളികളുണ്ട്. അപ്പം പാലക്കാട്ടെ ആകെ തൊഴിലുമായി വരുമാനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ്സാണ് നെൽകൃഷി. അപ്പോൾ അത് കിട്ടുന്ന, ഞാൻ ഈ നെൽകർഷകരുടെ സമരവുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ഞാൻ അവരോട് തന്നെ പറയും, നിങ്ങളുടെ ഡിമാൻഡ് തന്നെ ചെറുതാണ്, അവർ ഡിമാൻഡ് ചെയ്യുന്നത് 35 രൂപയാണ്. 35 രൂപ കൊണ്ട് ഒരു കാരണവശാലും നെൽകൃഷി ലാഭകരമായി കൊണ്ടുപോകാൻ കഴിയില്ല, കാരണം ഈ പണം കൃത്യമായി കിട്ടുന്നില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, 3-4 മാസത്തേക്ക് ഗ്യാപ്പിലാണ് പണം കിട്ടുന്നത് സംഭരിക്കപ്പെട്ട നെല്ലിൻ്റെ തന്നെ. അപ്പം ഇതാരും കയ്യിൽ അലമാരയ്ക്കകത്ത് പണം സൂക്ഷിച്ചു വെച്ചിട്ടല്ലോ നെൽകൃഷിയിലേക്ക് പോകുന്നത്, ഇതെവിടുന്നെങ്കിലുമൊക്കെ പലിശക്കെടുത്തിട്ടാണ്, വ്യക്തി വായ്പയിൽ നിന്നാണ് ഇതെടുക്കുന്നത്. 4 മാസം എന്ന് പറയുമ്പോൾ 4 മാസത്തെ പലിശ കൂടെ ഒന്ന് മാറുകയല്ലേ. അപ്പം ഇവരുടെ 35 രൂപ എന്ന് പറയുന്നത് പോലും കുറവാണ്. അപ്പോൾ അത് അവരുമായിട്ട് സംസാരിച്ച് അത് മെച്ചപ്പെടുത്താനായിട്ടുള്ള ശ്രമം, അതൊരു വശത്ത്. ഇനി മാത്രമല്ല, ഈ പിന്നെ നെൽകൃഷിയുമായി ബന്ധപ്പെട്ട് മറ്റെന്തെല്ലാം സാധ്യതകൾ നമുക്ക് തേടാൻ കഴിയും. ഇപ്പം നമ്മൾ വിഷൻ 2040 അവതരിപ്പിച്ചു, അതിന് അടുത്തൊരു ദിവസം അതുമായി ബന്ധപ്പെട്ട് മാത്രമൊരു മാധ്യമ സമ്മേളനം ഉദ്ദേശിക്കുന്നുണ്ട്, അന്നേരം വിശദാംശങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ഒരു ലക്ഷ്യം ഇത്രയേ ഉള്ളൂ, 2026 വരെയുള്ള പീരീഡിലേക്കുള്ള കാര്യങ്ങളല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ 31 വരെയുള്ള കാലാവധിയല്ല, 2040 ലോക ഭൂപടത്തിൽ നമ്മൾ അങ്ങനെ പാലക്കാടിനെ അടയാളപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ചെറുതും വലുതുമായിട്ടുള്ള ആ ശ്രമങ്ങളാണ് നമുക്ക് ആവശ്യം. ഇതൊരു കണ്ടിന്യൂറ്റി അല്ലേ, ഒരു ഒരു എം എൽ എയുടെ ഒരു ടെന്യൂർ അവസാനിക്കുമ്പോൾ തുടങ്ങുമ്പോൾ ആരംഭിക്കുകയും അവസാനിക്കുമ്പോൾ പൂർത്തിയാകുകയും ചെയ്യുന്ന കാര്യങ്ങളല്ല. 2040 ലോക ഭൂപടത്തിൽ നിങ്ങൾ പാലക്കാടിനെ എങ്ങനെ അടയാളപ്പെടുത്തുന്നു, ആ വീക്ഷണമാണ് നമുക്ക് വേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളൊന്നും, ഇപ്പോൾ ഞാൻ ധാരാളം കർഷകരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, പാഡി ടൂറിസം വലിയ സാധ്യതയല്ലേ, ചലച്ചിത്ര മേഖലയിൽ നിന്ന് ആളുകൾ വരട്ടെ. നമ്മുടെ ഇപ്പം പാലക്കാട് എന്ന് പറയുമ്പോൾ മലമ്പുഴ ഡാമോ അല്ലെങ്കിൽ അത്തരം പ്രദേശങ്ങൾ മാത്രം കാണുന്നതിനപ്പുറം നമ്മുടെ പാടശേഖരങ്ങളുടെ സൗന്ദര്യം കൂടി ആളുകൾ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ആസ്വദിച്ചിട്ട് പോകട്ടെ. കഴിഞ്ഞ ദിവസം ടൂറിസം മന്ത്രിയുമായിട്ട് സംസാരിച്ചപ്പം അത്തരം ചില കാര്യങ്ങളെ പറ്റി അദ്ദേഹത്തോട് പരാമർശിച്ചു, അദ്ദേഹം അതിനോട് പോസിറ്റീവായിട്ടാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, അതുകൂടെ പറയണമല്ലോ. അപ്പം അതൊരു വലിയ സാധ്യതയാണ് പാലക്കാടിന്, അതൊരു അധിക വരുമാനമാണ്, ഇതിൽ നിന്ന് കിട്ടുന്നൊരു സർപ്ലസ് വരുമാനമാണ്. അത്തരം സാധ്യതകൾ കൂടി നെൽകൃഷിയിൽ ഏർപ്പെടുന്ന ആളുകൾ നെല്ല് വിറ്റ് കിട്ടുന്ന പണം മാത്രമല്ല മറ്റുള്ള വരുമാന മാർഗ്ഗങ്ങൾ കൂടി തേടാൻ ആവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ ഉറപ്പായിട്ടുണ്ടാകും. അല്ല, അതിനകത്ത് ഒന്ന് അത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടുന്ന ആള് ഞാനല്ല, ഞാൻ സംഘടനയ്ക്കകത്ത് എന്റെ പദവിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ലല്ലോ. ഞാൻ നിയമസഭാ സാമാജികനായി എന്നതുള്ളത് ഒഴിച്ചാൽ സംഘടനയ്ക്കകത്ത് എനിക്കൊരു മാറ്റം ഉണ്ടായിട്ടില്ല. സംഘടനയ്ക്കകത്ത് ഞാൻ ഇപ്പോഴും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ മാത്രമാണ്. അത്തരം കാര്യങ്ങൾ പാർട്ടി നേതൃത്വമാണ് പരിഗണിക്കേണ്ടത്. പിന്നെ ഒരുപാട് പേര് പോയി എന്ന് പറയുമ്പോൾ അപ്പോഴും ഞാൻ അതിനോട് സ്നേഹപൂർവ്വം വിയോജിച്ചൊരു വിഷയമുണ്ട്. എത്ര പേരാണ് പോയത്? ഒന്ന്, എതിരായി പോയി മത്സരിച്ചൊരു സ്ഥാനാർത്ഥി. പാലക്കാട് കോൺസ്റ്റിറ്റ്യുവൻസിക്കകത്ത് പോയത് പ്രധാനമായും പോയത് ഒരു പഞ്ചായത്ത് മെമ്പർ മാത്രമാണ്, ഒരു പഞ്ചായത്ത് മെമ്പർ, ഒരു ബ്ലോക്ക് സെക്രട്ടറി മാത്രമാണ്. മറ്റുള്ള രണ്ടുപേർ ഇലക്ഷൻ സമയത്തെ സെൻസേഷനുകളാണ്. അതൊക്കെ ഇലക്ഷൻ സമയമായതുകൊണ്ട് മാത്രം ക്യാരി ചെയ്യപ്പെട്ട വാർത്തകളാണ്. മറ്റ് രണ്ടുപേരും ഞാൻ ഇപ്പോഴും പറയും, തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും പറയുന്നു, 5 വർഷമെങ്കിലും ആയി അവർ പാർട്ടി പ്രവർത്തനം അവസാനിപ്പിച്ചിട്ട്, അന്ന് ക്യാരി ചെയ്യപ്പെട്ട വാർത്തയിലെ പദവികൾ അവർ ഇരിക്കുന്നുമില്ല. അപ്പോൾ 5 വർഷം മുമ്പുള്ള ആളുകൾ, അത് ഞാൻ ചോദിച്ചോട്ടെ, ഇന്നാണ് ആ തലത്തിലുള്ള ഒരാൾ പാർട്ടിയിൽ നിന്ന് പോയതെങ്കിൽ അത് ഫ്ലാഷ് ന്യൂസ് പോയിട്ട് ആ മറ്റേ താഴെ എഴുതി കാണിക്കുന്നതിൻ്റെ വരുന്ന അത് ഫ്ലാഷ് അല്ലല്ലോ, സ്ക്രോൾ പോലും ആവില്ലല്ലോ. ശരിയല്ലേ? ശരിയല്ലേ? അത് ഞാൻ പറഞ്ഞത്, അപ്പോൾ ഞാൻ പറഞ്ഞത് അത് നമുക്കും നമുക്കെല്ലാവർക്കും ഒരു പാഠമാകണം. നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അത്തരം സെൻസേഷനുകൾക്ക് ഒരു പ്രസക്തിയില്ല, തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെ അത് സ്വാധീനിക്കില്ല. തെരഞ്ഞെടുപ്പ് വലിയ വലിയ കോണ്ടന്റ് അല്ല ചർച്ച ചെയ്യപ്പെടുന്നത്,
ജനങ്ങളെ ബാധിക്കുന്ന, ഞാൻ അന്ന് നിങ്ങളോട് പറയുന്നുണ്ടല്ലോ ഈ വിവാദമൊക്കെ ഉണ്ടാകുമ്പോഴും, ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്താലും ഇല്ലല്ലോ, പെൻഷൻ കിട്ടാത്ത ആൾക്ക് പെൻഷൻ കിട്ടുന്നില്ലല്ലോ. അതിന് ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് ശമ്പളം കിട്ടുന്നില്ല, ആ ശമ്പളം കിട്ടാത്തത് ചർച്ചയായാലും ഇല്ലല്ലോ, നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണല്ലോ. അത് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും അറിയാമല്ലോ, അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് അറിയാലോ. അതിപ്പോ നമ്മൾ പുറത്ത് ഇപ്പൊ ഞാൻ ചർച്ച ചെയ്തോ വേറെ ആൾ ചർച്ച ചെയ്താലും ഇല്ലല്ലോ, അത് കൃത്യമായി നിങ്ങളുടെ കുടുംബങ്ങളിൽ ചർച്ച ചെയ്യപ്പെടാം. അതിന്റെ റിഫ്ലക്ഷൻ കൂടിയാണിത്, ഒരു പൊളിറ്റിക്കൽ വിജയമല്ലേ. 18840 എന്ന് പറയുന്ന നമ്പറിലേക്ക് എത്തണമെങ്കിൽ പൊളിറ്റിക്കൽ വിജയം കൂടി ഉണ്ടാവണം. ആ വിജയത്തിനകത്ത് ഇതെല്ലാം ഫാക്ടേഴ്സ് ആണ്, ആളുകളുടെ പ്രതിഷേധം ഒരു ഫാക്ടറാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ അങ്ങയുടെ ചോദ്യം, പാർട്ടിക്കകത്തേക്ക് ആളുകൾ തിരികെ വരുന്നതിനെ പറ്റി നിലപാട് പറയേണ്ടത്. ഇപ്പം ഞാനതിന് എന്ത് മറുപടി പറയുമ്പോൾ, ഞാനിപ്പം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പം എനിക്ക് കിട്ടിയ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും മികച്ച പഠനം എന്നെ പഠിപ്പിച്ച പാഠമാണ്. ഞാൻ ഒരു പ്രസ്താവന നടത്തുന്നതിന് മുമ്പ് ഞാനിങ്ങനെ അത് ഏറിയപ്പെടുന്ന വാർത്തയും കൂടെ ഒന്ന് ആലോചിക്കും. അപ്പം അങ്ങ് ചോദിച്ചു, സദുദ്ദേശത്തോടു കൂടി ചോദിച്ചു, പക്ഷേ ഏതെങ്കിലും ഒരാളെങ്കിലും കൊടുക്കുക, സരിനെ സ്വാഗതം ചെയ്ത് രാഹുൽ മമ്പൂട്ടത്തിൽ നിന്നായിരിക്കും, അവർ വരട്ടെ എന്നൊരു കാര്യം പറഞ്ഞു. അപ്പം എനിക്ക് അതിനകത്ത് പറയാൻ കഴിയുന്നത് അത് തീരുമാനിക്കേണ്ടത് പാർട്ടി നേതൃത്വമാണ്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനും പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനും ഒക്കെ തീരുമാനിക്കേണ്ട വിഷയമാണ്. അല്ല, മുൻപ് ഞാൻ അങ്ങനെ വ്യക്തിപരം, മുൻപ് ഞാൻ, നിങ്ങൾ പഴയ കാലം ഓർത്താൽ മതി, ഞാൻ ആളുകളെ വ്യക്തിപരമായി ആക്രമിക്കുന്ന ഒരാളല്ല. ഞാൻ ഇഷ്യൂ ഓറിയന്റഡ് മാത്രമാണ്, ഇഷ്യൂസ് മാത്രമാണ്. ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തിയെ പറ്റി അബ്യൂസീവായ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടില്ല ഇന്നത്തെ ദിവസം വരെ. എനിക്ക് പിൻവലിക്കേണ്ടി വന്നൊരു പ്രസ്താവന ഒരു മനുഷ്യരെ പറ്റി, അത് ഞാൻ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രിയായിരിക്കുന്ന, ഞാൻ ഒരു സംസ്ഥാന നേതൃത്വത്തിൽ എത്തിയ നിമിഷം തൊട്ട് മുഖ്യമന്ത്രിയായിരിക്കുന്നതാണ് ശ്രീ പിണറായി വിജയനാണ്. അതിന് സ്വാഭാവികമായി ഞാൻ ഏറ്റവും അധികം എൻ്റെ ജീവിതത്തിൽ വിമർശിച്ച ആളും ശ്രീ പിണറായി വിജയനാണ്. ശ്രീ പിണറായി വിജയനെതിരെ ഇന്നത്തെ ദിവസം വരെ അബ്യൂസീവായ ഒരു വാക്ക്, നിങ്ങൾ ആരെങ്കിലും വിമർശിക്കുന്ന, നിങ്ങൾ ഓഡിറ്റ് ചെയ്യുന്ന, നിങ്ങളൊരു വൈകുന്നേരത്തെ ചർച്ച സംഘടിപ്പിക്കുന്ന ഒരു വാക്ക് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ വ്യക്തികളെ ഇൻഡിവിജ്വലി അബ്യൂസ് ചെയ്യാറില്ല, ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് ഈ തെരഞ്ഞെടുപ്പിൽ, തെരഞ്ഞെടുപ്പാകുമ്പോൾ സ്ഥാനാർത്ഥി എന്തിനാണ് ഞാൻ ഇൻസൾട്ട് ചെയ്യുന്നത്? സ്ഥാനാർത്ഥികൾ എന്നെ ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ജനം തീരുമാനിക്കുമെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ ആളുകളെ പറ്റി മോശമായ ഒരു പരാമർശം പോലും, ഒരു വ്യക്തിയെ ഞാൻ വ്യക്തിപരമായി അധിക്ഷേപിക്കാറില്ല. ഞാൻ ഇഷ്യൂസിനെ, ഈ തെരഞ്ഞെടുപ്പിനിടയിലല്ലേ എ ഡി എമ്മിൻ്റെ കൊലപാതകമാണെന്ന് ഞാൻ പറഞ്ഞത്. പി പി ദിവ്യക്കെതിരായിട്ട് ആത്മഹത്യ പ്രേരണ കുറ്റമല്ല, കൊലപാതക കുറ്റമാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ ആളല്ലേ ഞാൻ. അത് എനിക്ക് തോന്നുന്നില്ല, വേറെ ആരെങ്കിലും പറഞ്ഞു തോന്നുന്നില്ല. ആ വിഷയങ്ങളിൽ നമുക്ക് ആ അഗ്രസീവ്നെസ് അവിടെ തന്നെയുണ്ട്. അതിനുള്ള മറുപടി 2026 ജനം തരട്ടെ. ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ആ ചോദ്യം ഉന്നയിക്കുന്ന ആ ചോദ്യം വന്നല്ലോ. ആ ചോദ്യം വരുമ്പം ഇപ്പം പാലക്കാട് മുനിസിപ്പാലിറ്റി ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് വീട് വീടാന്തരം കയറി വർഗീയത പറഞ്ഞ്, ജാതീയത പറഞ്ഞ്, നിങ്ങൾ ഓർക്കുന്നുണ്ടോന്നറിയില്ല, ശ്രീ റിജിൽ മാക്കുറ്റി, ഞാൻ അങ്ങയുടെ ചോദ്യത്തിനുള്ള മറുപടി പറഞ്ഞു, ശ്രീ റിജിൽ മാക്കുറ്റി കണ്ണൂരിൽ പശുവിനെ അറുത്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിവാദം ഉണ്ടായിരുന്നല്ലോ, ആ വിവാദത്തിൻ്റെ വാർത്ത തിരുത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നാക്കി ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിനിടയിൽ പിന്നെ അതൊന്നും അല്ല ചർച്ച ചെയ്യപ്പെടേണ്ടതുകൊണ്ടാണ് ഞാനത് റേസ് ചെയ്യുന്നത്, ഇപ്പോഴും റേസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നില്ല. ഇങ്ങനെ വർഗീയത പറഞ്ഞ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ, ബി ജെ പിക്ക് എല്ലാ കാലവും ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ 4000+ വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇല്ലേ, അപ്പോൾ അത് നിങ്ങൾ പറയുന്നതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അത് ബാലൻസ്ഡ് ആയി പോകും. ബി ജെ പിയുടെ സ്ഥാനാർത്ഥി മുനമ്പത്ത് പോയില്ലേ, മുനമ്പത്തെ ഇഷ്യൂ എന്താണ്? മുനമ്പത്ത് ഒരു മനുഷ്യൻ പോലും കുടിയൊഴിപ്പിക്കപ്പെടില്ല എന്ന കൃത്യമായ ഉറപ്പും ധാരണയുമുള്ള വിഷയമാണ്. ഒരു മനുഷ്യൻ പോലും അവിടെ കുടിയൊഴിപ്പിക്കാൻ പാടില്ല എന്ന നിലപാടിൽ ആർക്കെങ്കിലും വ്യത്യസ്തത ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആ മുനമ്പം വിഷയത്തെ ആളുകളുടെ കൺസേൺ വർദ്ധിക്കട്ടെ എന്ന നിലപാടെടുക്കുന്ന ആരൊക്കെയാണ്? RSSഉം സ്റ്റേറ്റ് ഗവൺമെൻറ്റുമാണ്. അതുകൊണ്ടാണല്ലോ വിളിച്ച ലീസൺ മീറ്റിംഗ് പോലും ഡേറ്റ് മാറ്റുന്ന സാഹചര്യം, തെരഞ്ഞെടുപ്പിന് മുൻപ് വേണ്ട എന്ന സർക്കാർ നിലപാടുണ്ടാകുന്നത്. അത് ചർച്ച ചെയ്യപ്പെട്ട, അത് ചർച്ച ചെയ്താൽ ഇവിടെ റിഫ്ലക്ഷൻ ഉണ്ടാകേണ്ടുന്ന ചക്കാന്തര അടക്കമുള്ള സ്ഥലങ്ങൾ, അവിടെ ആർക്കാ ഭൂരിപക്ഷം?
ഇനി പച്ചയ്ക്ക് വർഗീയമായി ധ്രുവീകരണത്തിന് ശ്രമിച്ച പത്രപരസ്യം ഉണ്ടല്ലോ, ആ പത്രപരസ്യം റിഫ്ലക്ട് ചെയ്യപ്പെടേണ്ട പ്രായരിയിൽ ആർക്കാ ഭൂരിപക്ഷം? എല്ലാ മേഖലയിലും ഭൂരിപക്ഷം ഉണ്ടാവുകയും പാലക്കാടിൻ്റെ ചരിത്രത്തിലെ, പാലക്കാട് കോൺസ്റ്റിറ്റ്യൻസിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മാർജിനല്ലേ, ആ ഏറ്റവും വലിയ മാർജിൻ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് അത്തരമൊരു ആരോപണം ഉന്നയിച്ചാൽ നിലനിൽക്കുക? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ആരോപണങ്ങൾ അവിടെ തന്നെ കിടക്കട്ടെ, 2026 അത് സ്വാഭാവികമായിട്ടും എനിക്ക് ഗുണം ചെയ്യും, അതവിടെ കിടക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, പാലക്കാട്ട് വർഗീയ വിരുദ്ധരായ മുഴുവൻ മനുഷ്യന്മാരുടെയും, അങ്ങ് കൈരളിയുടെ പ്രതിനിധിയാണല്ലോ, CPM ജനത്തിൻ്റെ, ക്ഷമിക്കണം, CPMകാരുടെ വോട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, CPMന്റെ എനിക്ക് പേര് പറയാൻ പറ്റുന്ന ആളുകളുടെ വോട്ട് കിട്ടിയിട്ടുണ്ടല്ലോ. ഇനിയും വർഗീയത വിടാനുദ്ദേശിക്കുന്നല്ല, മനസ്സുകൊണ്ട് വിട്ടുകഴിഞ്ഞ RSSൽ നിന്ന് പരിവർത്തനം സംഭവിച്ച ആളുകളുടെ വാർത്ത കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, RSSൽ നിന്ന് പരിവർത്തനം വന്ന, എന്നാൽ നിങ്ങൾ BJP ആണെന്ന് ഇപ്പോഴും തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ മനുഷ്യന്മാർ വോട്ട് കിട്ടിയ വാക്കുകൾ വളരെ ശ്രദ്ധിച്ചു വേണം വാർത്തയാക്കാൻ. RSSൽ നിന്ന് പരിവർത്തനം വന്ന, നിങ്ങൾ BJP ആണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന എത്രയോ ആളുകളുടെ വോട്ട് കിട്ടിയിട്ടുണ്ട്, എല്ലാ ആളുകളുടെയും വോട്ട് കിട്ടിയിട്ടുണ്ട്. പാലക്കാടിൻ്റെ മതേതര മനസ്സിൻ്റെ വോട്ട് കിട്ടാതെ ഞാൻ ചോദിച്ചോട്ടെ, UDFന്റെ മാത്രം വോട്ട് കൊണ്ട് 18,840 വോട്ടിന്റെ ഭൂരിപക്ഷം പാലക്കാട് സാധ്യമാണ്? സാധ്യമല്ല, അത് എല്ലാവരുടെയും വോട്ടുണ്ട്, മതേതരമായി ചിന്തിക്കുന്ന മുഴുവൻ മനുഷ്യന്മാരുടെ വോട്ടുണ്ട്, എല്ലാ രാഷ്ട്രീയ അക്രോസ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് വോട്ടുണ്ട്. വർഗീയതയ്ക്കകത്ത് ഭൂരിപക്ഷമൊന്നും ന്യൂനപക്ഷമൊന്നുമില്ല, വർഗീയത ഒന്നേ ഉള്ളൂ, ഒറ്റ വർഗീയതയേ ഉള്ളൂ. നമ്മളെന്തിനാ അതിനെ കള്ളിതിരിക്കുന്നത്? വർഗീയത എന്ന് പറഞ്ഞാൽ എന്താ? ഇതര മത വിദ്വേഷം പടർത്തുന്ന എന്തും വർഗീയതയാണ്. അതിലെ ന്യൂനപക്ഷം എന്നും ഭൂരിപക്ഷം എന്ന് പറയുന്നത് പറ്റുന്ന എങ്ങനെയാ? ഭൂരിപക്ഷം എന്ന് പറയുന്നത് മതേതരമാണ്, ഭൂരിപക്ഷം മതേതരവാദികളുടേതാണ്, വർഗീയവാദികളുടേത് ന്യൂനപക്ഷമാണ്. ന്യൂനപക്ഷം വർഗീയത എന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ, വർഗീയവാദികളുടെ എണ്ണം കുറവാണ്. ഭൂരിപക്ഷവും ഈ രാജ്യത്തെ ഭൂരിപക്ഷം ആരാണ്? ഈ രാജ്യത്തെ ഭൂരിപക്ഷവും മതേതരവാദികളാണ്, ചെറിയ നമ്പറാണ് ഈ വർഗീയമായി ചിന്തിക്കുന്ന ആളുകൾ, അതെല്ലാം എതിർക്കപ്പെടേണ്ടതാണ്. പിന്നെ അങ്ങ് ചോദിച്ച പ്രകടനം, ഒരു മാധ്യമ സ്ഥാപനം വാർത്ത കൊടുത്തു UDFഉം SDPയും ചേർന്ന് പ്രകടനം നടത്തിയിരുന്നു, അങ്ങനൊരു പ്രകടനം നിങ്ങൾ ആരെങ്കിലും കണ്ടു? അങ്ങനൊരു പ്രകടനം നടന്നിട്ടില്ല. അപ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അവർ പ്രകടനം നടത്തിയതിന് ഇപ്പം എനിക്കെന്താ ചെയ്യാൻ കഴിയുക? ഇനി അത് നിരോധിക്കപ്പെട്ട സംഘടനയാണോ? ആണെങ്കിൽ അത് പ്രതിരോധിക്കേണ്ടെന്ന ബാധ്യത എൻ്റേതാണ്. പ്രകടനം നടത്താൻ പാടില്ലാത്തവരാണ് അവരെങ്കിൽ, അങ്ങനൊരു വിചാരം ചോദ്യം ചോദിക്കുന്ന ആളുകൾക്കുണ്ടെങ്കിൽ, അത് പ്രതിരോധിക്കേണ്ടെന്ന ബാധ്യത ജില്ലാ പോലീസ് മേധാവിയുടേതാണ്. എന്നെ ജനം തിരഞ്ഞെടുത്തത് ജില്ലാ പോലീസ് മേധാവിയായിട്ടല്ല, പാലക്കാടിൻ്റെ ജനപ്രതിനിധിയായിട്ടാണ്, അതെൻ്റെ ഉത്തരവാദിത്തമല്ല. SDPയും UDFഉം ആയിട്ട് ഒരുമിച്ച് പ്രകടനം നടത്തിയിട്ടില്ല. ഇനി SDPയുടെ കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനം ഞാൻ കണ്ടല്ലോ, അവര് അങ്ങ് പറയുന്ന കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ പോലും UDF പിന്തുണ ആവശ്യപ്പെട്ടു എന്ന് അവർ പറയുന്നില്ലല്ലോ, പറയുന്നുണ്ടോ? BJPക്കെതിരായിട്ട് വർഗീയത വരാതിരിക്കാൻ വേണ്ടിയിട്ട് BJPക്കാർ പോലും പരിശ്രമിച്ചിട്ടുണ്ട്. ഞാൻ കൃഷ്ണകുമാറിന്റെ കൂടെ ഇരിക്കുന്ന പിക്ചർ ഞാൻ തരാമല്ലോ. അപ്പൊ കൃഷ്ണകുമാറിന് അല്ല, കൃഷ്ണകുമാറിന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ഞാൻ അങ്ങേക്ക് തരാമല്ലോ. ആ പത്രത്തിൽ വന്നായിരുന്നല്ലോ അല്ലേ, കൃഷ്ണകുമാറും ഞാനും കൂടെ, കൃഷ്ണകുമാറും ഞാനും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും കൂടെ ഒന്നിച്ചിരിക്കുന്ന ചിത്രം പത്രത്തിൽ വന്നല്ലേ, കൽപ്പാത്തി വെച്ചിട്ട് അല്ലേ? അല്ല, ഞാൻ പൂർത്തി, അങ്ങയുടെ ചോദ്യത്തിനും പൂർത്തീകരിക്കട്ടെ. ശ്രീ കൃഷ്ണകുമാറും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയും ഞാനും ഒന്നിച്ച് നിൽക്കുന്ന ചിത്രം എല്ലാ മാധ്യമങ്ങളിലും വന്നു, വിഷ്വൽ മീഡിയയിൽ ആ വിഷ്വലും പോയി. അതിൻ്റെ അർത്ഥം എന്താ? ശ്രീകൃഷ്ണകുമാറും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയും ഞാനുമായിട്ടൊരു പൊളിറ്റിക്കൽ ധാരണയുണ്ടെന്നാണോ അതിൻ്റെ അർത്ഥം? നിങ്ങൾ പറയുന്ന ചിത്രം തന്നെ ആ ചിത്രത്തിൻ്റെ പശ്ചാത്തലം എടുത്തു നോക്കൂ. ആ ചിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾക്കതൊരു തുറന്ന സ്ഥലമാണെന്നും ഒരു ക്രൗഡിൽ വെച്ച് കാണുന്നതാണ് എന്നും ഒക്കെ നിങ്ങൾക്ക് തന്നെ കൺവിൻസ്ഡ് ആയിട്ടുള്ള, പറയട്ടെ, ഞാൻ പൂർത്തീകരിക്കട്ടെ. കൺവിൻസ്ഡ് ആയിട്ടുള്ള കാര്യമല്ല അങ്ങേക്ക്, അങ്ങേക്ക് കൺവിൻസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് ആ ചിത്രം, വളരെ പബ്ലിക് ഡൊമൈനിലുള്ളൊരു ചിത്രമാണ്, അങ്ങേക്കും കൺവിൻസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. ഇനിയും
പൊതുപ്രവർത്തകരുടെ ചിത്രങ്ങൾ ഒപ്പം നിൽക്കുന്ന ആളുകളെ ഓഡിറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അങ്ങയും കൊടുക്കും, അങ്ങയുടെ പല നേതാക്കന്മാരും കൊടുക്കും. അപ്പം ഇന്നലകളിൽ അത്തരം വിവാദങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ഞാൻ ഏത് വിവാദ ഉദ്ദേശം അങ്ങേക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ എന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അന്ന് പറഞ്ഞത്, അന്ന് അങ്ങയുടെ പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ആൾ പറഞ്ഞത്, പൊതുപ്രവർത്തകർക്കൊപ്പം നിൽക്കുന്ന ആളുകളുടെ ചിത്രം അവരുടെ പിന്നെ മേൽവിലാസം തിരക്കിയിട്ടാണോ നമ്മൾ ചിത്രം എടുപ്പിക്കുന്നത് എന്നൊരു ചോദ്യമാണ് അങ്ങയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത്. ആവശ്യമാണെങ്കിൽ അത് ഇനി ആ വിഷയത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അതിന്റെ വിശദാംശങ്ങൾ ഞാൻ പറയാം. ഇനി ഇടതുപക്ഷത്തിന് അത്തരത്തിലൊരു ആരോപണം ഉണ്ടോ? ഇടതുപക്ഷത്തിന് അത്തരത്തിലൊരു ആരോപണം ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്കൊപ്പം ഒരാളുടെ ചിത്രം വന്നതിനെ പ്രതിരോധിച്ചത് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞത് പാലക്കാട്ടെ മുഴുവൻ വോട്ടർമാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. പാലക്കാട്ടെ എല്ലാ വോട്ടർമാരെയും പല മേഖലയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പാലക്കാട്ടെ വോട്ടർമാരെ ഇനിയും ഞാൻ കാണും, പാലക്കാട്ടുകാരെ ഇനിയും കാണും. അത് അവരുടെ രാഷ്ട്രീയം നോക്കിയിട്ടല്ല, അവരുടെ രാഷ്ട്രീയം ഇപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പ്രഖ്യാപിച്ചൊരു നിലപാടുണ്ട്. നമ്മുടെ നിലപാട് എന്താണെന്നുള്ളതാണ് പ്രശ്നം. ഞാൻ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഇത്തരത്തിൽ എന്തെങ്കിലും ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് സ്ഥാനാർത്ഥിയായി പാലക്കാട് വന്നിറങ്ങിയതിൻ്റെ ആദ്യത്തെ ദിവസം ഞാൻ അങ്ങോട്ട് പ്രഖ്യാപിക്കുകയാണ്, വർഗീയമായി ചിന്തിക്കുന്ന ഒരാളുടെ വോട്ട് എനിക്ക് വേണ്ട. ആ വർഗീയതയിൽ നിന്ന് ആരെങ്കിലും ഒരു മാനസാന്തരം ഉണ്ടായി, ഒരു വ്യതിയാനം സംഭവിച്ച് വന്നാൽ നമ്മൾ സ്വാഗതം ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ എല്ലാ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. വെൽഫെയർ പാർട്ടിയുടെ ഓഫീസ് നിരോധിക്കപ്പെട്ട സ്ഥലമാണോ ഈ രാജ്യത്ത്? വെൽഫെയർ പാർട്ടി ഈ രാജ്യത്ത് നിരോധിക്കപ്പെട്ട സംഘടനയാണോ? വെൽഫെയർ പാർട്ടിയുടെ പരിപാടികളിൽ എത്രയോ നേതാക്കന്മാർ പങ്കെടുക്കാറുണ്ട്. പിന്നെ വെൽഫെയർ പാർട്ടി ഏത് സംഘടനയുടെ രാഷ്ട്രീയ രൂപമാണ്? ഏത് സംഘടനയുടെ രാഷ്ട്രീയ രൂപ? ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു സ്ഥാപനത്തിൽ പോകുന്ന തെറ്റാണെങ്കിൽ അങ്ങയുടെ ബി ജെ പി നേതാക്കന്മാരോട് പറയും മീഡിയ വണ്ടിൽ പോകരുതെന്ന്. ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമ സ്ഥാപനമല്ലേ മീഡിയ വൺ അല്ലേ? മീഡിയ വണ്ടി പ്രതിനിധികൾ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? അല്ലേ? ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമ സ്ഥാപനമല്ലേ മീഡിയ വൺ? അങ്ങയുടെ സംസ്ഥാന പ്രസിഡന്റ് വരെ പങ്കെടുത്തിട്ടുണ്ടല്ലോ മീഡിയ വണിന്റെ പരിപാടികളിൽ. അതെങ്ങനെയാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്? അതും ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങയുടെ സ്ഥാപനം യു ഡി എഫും എസ് ഡി പിയും ചേർന്നിട്ട് സി പി എം ഓഫീസിലേക്ക് സംഘർഷമായി പോയി എന്ന് പറഞ്ഞതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതും ശ്രദ്ധയിൽപ്പെട്ടു. അതെങ്ങനെ ശരിയാകുന്നത്? യു ഡി എഫ് എസ് ഡി പി എം തമ്മിൽ എന്തെങ്കിലും പൊളിറ്റിക്കൽ ധാരണയുണ്ടോ? ഒരു എസ് ഡി പി ഐ ഉൾപ്പെടുന്ന രണ്ട് ഒന്ന് മൂന്ന് സ്റ്റേറ്റ്മെന്റ് പറയാം. യു ഡി എഫും എസ് ഡി പി ഐയും യു ഡി എഫിന്റെയും എസ് ഡി പി ഐയുടെയും പ്രവർത്തകർ സി പി എം ഓഫീസിലേക്ക് അക്രമമായി പോയി എന്നുള്ള വാർത്ത ശരിയാണോ? രണ്ട്, എസ് ഡി പി ഐ ഉൾപ്പെടുന്ന യു ഡി എഫ് എന്ന് പറയുന്ന പൊളിറ്റിക്കലി ശരിയാണോ? മൂന്ന്, എസ് ഡി പി ഐയുടെ വോട്ടില്ലാതെ യു ഡി എഫിന് ജയിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് ശരിയാണോ? ഈ മൂന്ന് കാര്യങ്ങൾ ശരിയാണോ? ആ ഒറ്റ വിഷയത്തിനകത്ത് തന്നെ അതിലങ്ങ് മറുപടി പറഞ്ഞാൽ അങ്ങയുടെ ചോദ്യത്തിന് മറുപടി. ആ മൂന്ന് ചോദ്യങ്ങൾക്കും അങ്ങ് അങ്ങയുടെ മാധ്യമ സ്ഥാപനത്തെ തള്ളി പറഞ്ഞാൽ അങ്ങ് പറഞ്ഞതിന്റെ ബാക്കി ഞാൻ പറയാം. ആ മൂന്ന് പരാമർശങ്ങൾ അങ്ങയുടെ മാധ്യമ സ്ഥാപനമാണ് പറഞ്ഞത്. ആ മൂന്ന് പരാമർശങ്ങൾ അങ്ങ് തള്ളി പറഞ്ഞാൽ അങ്ങയുടെ ചോദ്യത്തിന് മറുപടി പറയാം. അങ്ങയുടെ മാധ്യമ സ്ഥാപനത്തിന് തെറ്റുപറ്റി, ഞങ്ങൾക്ക് തെറ്റു. അങ്ങ് പറ എസ് ഡി പി ഇല്ലാതെ യു ഡി എഫിന് ഈ വിജയം സാധ്യമല്ലായിരുന്നു, അങ്ങ് ഇവിടെ റിപ്പോർട്ട് ചെയ്ത ആളല്ലേ. അപ്പൊ ആ മൂന്ന് സ്റ്റേറ്റ്മെന്റ് അങ്ങയുടെ മാധ്യമ സ്ഥാപനത്തിന് തെറ്റുപറ്റി, ഞങ്ങൾ അതിൽ പശ്ചാത്തപിക്കുന്നു, ഞങ്ങൾ അത് തിരുത്തുന്നു എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ചോദ്യത്തിന് മറുപടി പറയാം. അങ്ങയുടെ ഈ മൂന്ന് കാര്യങ്ങൾ തിരുത്തിയിട്ട് അങ്ങ് പറഞ്ഞാൽ അങ്ങനൊരു അർത്ഥമില്ലല്ലോ അതിന്. അങ്ങനത്തെ അർത്ഥം അതിനില്ലല്ലോ. അങ്ങ് ഈ മൂന്ന് കാര്യങ്ങൾ അങ്ങയുടെ മാധ്യമ സ്ഥാപനം അപ്പൊ അങ്ങനെ ഞാൻ തിരിച്ചു വെച്ചോട്ടെ. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ തെറ്റാണ് അങ്ങ് സ്ഥാപിച്ചു എന്ന് സംഭവിച്ചോട്ടെ. പറയുന്നുണ്ടല്ലോ ഇത് മൂന്നും അങ്ങയുടെ മാധ്യമ സ്ഥാപനത്തിൽ ഈ മൂന്ന് പരാമർശങ്ങളും അങ്ങയുടെ മാധ്യമ സ്ഥാപനത്തിൽ നിന്ന് വന്ന കാര്യങ്ങളാണ്. എസ് ഡി പി ഇല്ലാതെ യു ഡി എഫിന് ഈ വിജയം സാധ്യമല്ല, ഒരു അടി പോലും മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് വരെ പറഞ്ഞു. അങ്ങനെ ശരിയാകുന്നത്, ബാക്കി മുൻകാലങ്ങളിലെ വാർത്തകളെല്ലാം വിട്ടേരെ, അതെല്ലാം ഞാൻ വിട്ടു. ആ ദിവസത്തെ കാര്യം വയ്ക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ അങ്ങ് തള്ളി പറയാൻ റെഡിയാണെങ്കിൽ ഞാൻ അങ്ങയുടെ ചോദ്യത്തിന് വളരെ ഡയറക്റ്റായി മറുപടി പറയാം. ഈ മൂന്ന് കാര്യങ്ങൾ അങ്ങ് തള്ളി പറയണം എന്ന് കരുതി അങ്ങ് പറഞ്ഞ രണ്ടാമത്തെ ഇന്റർപ്രിട്ടേഷൻ അതിനില്ല. എന്റെ ഫണ്ടമെന്റൽ ചോദ്യം ഇതാണ്, ഈ മൂന്ന് കാര്യങ്ങളെ അങ്ങയുടെ മാധ്യമ സ്ഥാപനത്തിന് തെറ്റുപറ്റി. ഞങ്ങൾ ഇപ്പം തെറ്റുപറ്റാത്ത ഇപ്പം തെറ്റുപറ്റിയാൽ തിരുത്തുന്നതിന് എന്താ കുഴപ്പം? ഇപ്പം എനിക്ക് തെറ്റുപറ്റിയാൽ തിരുത്താം.
എല്ലാവരുടെയും വോട്ട് വാങ്ങി എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായി ഞാൻ പറയുന്നുണ്ട്, മതേതരവാദികളായ മുഴുവൻ ആളുകളുടെയും വോട്ട് വാങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ വോട്ട് അഭ്യർത്ഥിച്ചു എന്ന് അങ്ങ് പറയുന്ന സംഘടനക്കാർക്ക് പോലും അഭിപ്രായമല്ലോ ഉണ്ടോ? അവരോട് നിങ്ങൾ പത്രസമ്മേളനം നടത്തിയപ്പോൾ നിങ്ങൾ ചോദിച്ചതല്ലേ? ഞാൻ വോട്ട് വാങ്ങിയെന്ന് അവർക്ക് പോലും അഭിപ്രായമില്ലല്ലോ. ഞാൻ വോട്ട് ചോദിച്ചു എന്ന് അവർക്ക് പോലും അഭിപ്രായമില്ല ഉണ്ടോ? ഞാൻ വോട്ട് അഭ്യർത്ഥിച്ചു എന്ന് അവർക്ക് അഭിപ്രായം ഉണ്ടോ? അപ്പൊ അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ അങ്ങ് തിരുത്തു. അങ്ങയുടെ ചോദ്യത്തിന് വളരെ പ്രത്യക്ഷമായി മറുപടി ഞാൻ പറയാം. അല്ല, കൊലവിളിയെ പറ്റി ഒന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ ആ വിഷയത്തെ പറ്റി കമന്റേ ചെയ്തില്ല. അതങ്ങ് ആന്റിസിപ്പേറ്റ് ചെയ്യുകയാണ്. അത് അങ്ങയുടെ ഒരു പ്രസ്താവന. ദയവ് ചെയ്ത് ഈ വാർത്ത കൊടുക്കുമ്പോഴെങ്കിലും, ഈ വാർത്ത അങ്ങയുടെ മാധ്യമ സ്ഥാപനത്തിൽ വരുമ്പോഴെങ്കിലും അങ്ങയുടെ പരാമർശം എന്റെ പ്രസ്താവനയായി തിരികെ കയറ്റരുത്. അല്ല, ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, ജനങ്ങൾ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ജനങ്ങൾക്ക് തെറ്റിദ്ധാരണയൊന്നുമില്ല നിങ്ങൾ പറഞ്ഞ നിലപാടുകളിൽ. ഞാൻ വളരെ ക്ലാരിറ്റിയോടുകൂടി ചോദിക്കുകയാണ്, ഈ മൂന്ന് വിഷയങ്ങൾ തിരിച്ചങ്ങയോടുള്ള ചോദ്യം, മാധ്യമ സമ്മേളനം എന്നാണ് നമ്മൾ വിളിക്കുന്നത്, അല്ലാതെ ചോദ്യം നിങ്ങളും ഉത്തരം ഞാനും പറയുന്ന വ്യവസ്ഥയല്ല, മാധ്യമ സമ്മേളനമാണ്. ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, എസ് ഡി പി ഇല്ലാതെ യു ഡി എഫിന് മുന്നോട്ട് ഈ വിജയം സാധ്യമല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണോ? ശരിയാണോ? അങ്ങയുടെ മൗനം, അങ്ങയുടെ സ്ഥാപനം തെറ്റുപറ്റി എന്ന് ഞാൻ സ്ഥാപിച്ചോട്ടെ? അല്ല, ആ ചോദ്യത്തിന് മറുപടി പറയും. അല്ല, അങ്ങയുടെ മാധ്യമ സ്ഥാപനം അത് പറഞ്ഞത് ശരിയല്ല എന്നങ്ങ് പറയുന്നുണ്ടോ? അപ്പൊ അത് ശരിയാണോ? ശരിയാണെങ്കിൽ അങ്ങ് സ്ഥാപിക്കും. എങ്ങനെയാ അതിന്റെ ഒരു കണക്ക് വെച്ചിട്ട് അങ്ങ് സ്ഥാപിക്കും? എല്ലാവരുടെ വോട്ട് വാങ്ങി എന്ന് പറയുമ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ രൂപത്തിന്റെ വോട്ട് വാങ്ങി എന്നല്ല ഞാൻ പറഞ്ഞത്. പാലക്കാട് മതേതരമായി ചിന്തിക്കുന്ന മുഴുവൻ മനുഷ്യന്മാരുടെ വോട്ട് വാങ്ങിയിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാ ശരിയാകുന്നത്? അങ്ങനെ പറയും, 18,840 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടുമ്പോൾ എസ് ഡി പി യുടെ വോട്ടില്ലാതെ ഈ വിജയം സാധ്യമല്ല എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് ശരിയാകുന്നത്? അങ്ങ് ആ ഒരു പോയിന്റിനെ ന്യായീകരിക്കാൻ പറയുമ്പോഴെങ്കിലും യുക്തി വേണ്ടേ? അതെങ്ങനെയാ ശരിയാകുന്നത്? അത് 20-25 വരെ ഒരേ മുനിസിപ്പൽ ഭരണമായിരുന്നു എന്നുള്ളതാണ് ആ ബുദ്ധിമുട്ടിന്റെ ഒന്നാമത്തെ കാരണം. 25 കഴിയുമ്പോൾ ആ മുനിസിപ്പൽ ഭരണം മാറും. മോയൻ സ്കൂൾ ഡിജിറ്റലൈസേഷൻ എന്ന് പറഞ്ഞ വളരെ കൃത്യമായ ഒരു ഗവൺമെന്റിന്റെ ഒരു, അല്ല ഞാൻ പറഞ്ഞല്ലോ അത് അതിന് ഉറപ്പായിട്ടും ഞാനത് തുടക്കത്തിൽ അങ്ങ് കേൾക്കാഞ്ഞിട്ടാണ്. തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു അത്തരം കാര്യങ്ങൾ രാഷ്ട്രീയമില്ലാന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു. ഇനി ശരി, അത് കൂടാതെ നമ്മുടെ അനക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് മാറ്റം വരുത്തണം. ശരി, ഓക്കെ.